പ്രദേശമായ നീണ്ടൂർ 2000 കൊല്ലങ്ങൾക്കപ്പുറം തുടങ്ങുന്ന ചരിത്രം നെഞ്ചേറ്റിയ നാട്. ഇവിടെ നിന്നും ഖനനം ചെയ്തെടുത്ത നന്നങ്ങാടികൾ മഹത്തായ ആ സംസ്കാരത്തെ വിളിച്ചോതുന്നു. മുനിയറകളും തെക്കൻ കൂർണിയും വടക്കൻ കൂർണിയും വിഭജിക്കുന്ന കോട്ടയും ചരിത്രത്തിന്റെ നേർ സാക്ഷ്യങ്ങളാണ്. നീണ്ടൂരിൽ ഒരു ബോട്ട് ചെട്ടി ഉണ്ടായിരുന്നു. ദാ ഇവിടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളം കടുത്ത ജാതി വ്യവസ്ഥയും തീണ്ടലും തൊടിയിലും സവർണ മേധാവിത്വം നിലനിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പ്രചോദനം നീണ്ടൂരിലും അലയടിച്ചു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വെങ്ങാനൂരിൽ സ്കൂൾ തുടങ്ങുകയും അത് നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇത് നീണ്ടൂരിലും ഒരു സ്കൂൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. അത് സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അധകൃത വർഗം എന്ന് കരുതപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഒന്നിച്ച് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസരത്തിന് കാരണമായി. ഇന്നത്തെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് നാട്ടാശന്മാർ നടത്തിയിരുന്ന കളരികളായിരുന്നു വിദ്യാഭ്യാസിക്കാനുള്ള പ്രധാന മാർഗം. കരിമ്പനെ ഓലയിൽ നാരായം കൊണ്ടെഴുതിയും മണലിൽ വിരൽ കൊണ്ടെഴുതി പഠിപ്പിക്കുകയും ചെയ്തു. കടുത്ത ജാതിവരെയുണ്ടായിരുന്ന അക്കാലത്ത് കാരിക്കൽ ഈഴവ കുടുംബക്കാർ നടത്തിയിരുന്ന കളരിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നു. അതിന്റെ ഫലമായി മൈലൻ എന്ന കീഴാളിന് അവിടെ നിന്നും അക്ഷരജ്ഞാനം ലഭിക്കുകയുണ്ടായി. നീണ്ടൂരിൽ ഒരു പ്രാഥമിക വിദ്യാലയം എന്ന സ്വപ്നവുമായി അക്കാലത്ത് ഒത്തുകൂടിയവരിൽ പ്രധാനികൾ എം.എൻ. നീലകണ്ഠ നമ്പൂതിരിപ്പാട് മംഗൽത്തുമന, കോയിക്കൽ കൃഷ്ണപിള്ള, പറമല നാരായണ കൈമൾ, ചിറക്കൽ പറമ്പിൽ കേശവപിള്ള, ചെറുമുട്ടത്ത് നാരായണപിള്ള, കാരിക്കൽ കുമാരൻ വൈദ്യർ, കുഴികണ്ടത്തിൽ പാതിരി ഉണ്ണിരവി, വേങ്ങത്ത് ഇട്ടി നീലകണ്ഠനാശാരി, നടുവിലെ തറ അയ്യപ്പൻ അയ്യപ്പൻ, അറക്കൽ കേശവൻ നായർ, കളപ്പുരക്കൽ മാധവൻ നായർ, ചെങ്കോട്ട് രാമൻ പിള്ള, കോയിക്കൽ കൃഷ്ണപിള്ള, വടക്കേടത്ത് കേശവൻ പിള്ള തുടങ്ങിയവരായിരുന്നു എം.എൻ. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നേതൃത്വം വഹിച്ചു. ഇവരുടെ കഠിന പ്രയത്നത്തിലൂടെ സർക്കാരിൽ നിന്നും ഗ്രാന്റ് ലഭിക്കുന്ന ഒരു സ്വകാര്യ പ്രാഥമിക വിദ്യാലയം നടത്തുന്നതിന് അനുമതി ലഭിച്ചു. വടക്കേടത്ത് നീലകണ്ഠപിള്ള, എസ്. രാമൻ പിള്ള, വാഴേപ്പറമ്പിൽ കൃഷ്ണപിള്ള എന്നിവരായിരുന്നു ആദ്യകാല അധ്യാപകർ. വർഷത്തിൽ ലഭിക്കുന്ന ഗ്രാന്റിൽ 8 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് സർ സി.പി. രാമസ്വാമി അയ്യർ സ്കൂൾ സർക്കാരിലേക്ക് ഏറ്റെടുത്തു. ശ്രീകൃഷ്ണ വിലാസം മലയാളം സ്കൂൾ എന്ന പേര് നിലനിർത്തണമെന്ന് അന്നത്തെ സ്കൂൾ ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്നുള്ള വളർച്ചയിൽ മലയാളം 7-ാം ക്ലാസ് വരെ എത്തി. അതിനുശേഷം പ്രീ പ്രൈമറി ക്ലാസ്സായി മാറി ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ മലയാളം മീഡിയമായിട്ടുള്ള ക്ലാസ്സുകൾ നിർത്തലാക്കുകയും 5 വരെയുള്ള സർക്കാർ സ്കൂളായി മാറുകയും ചെയ്തു. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഹൈസ്കൂളുകളിൽ വിദ്യാഭ്യാസം മാതൃഭാഷയിലായി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അത്യാവശ്യം മാതൃഭാഷയിലായി. പിന്നീട് മലയാളം മീഡിയം സ്കൂൾ എന്ന വിവേചനം എടുത്തുമാറ്റി 2 സ്കൂളുകളിലും മാതൃഭാഷയിലൂടെ അധ്യയനം നടത്തുന്ന മീഡിയം സ്കൂളായി തീർന്നു.
അങ്ങനെ നീണ്ടൂർ എസ് കെ വി മീഡിയം സ്കൂൾ എസ് കെ വി ഗവൺമെന്റ് യു പി സ്കൂളായി തീർന്നു. ഗിരീടുകൾ വേർതിരിക്കുന്നതിനും 4 മണിക്ക് സ്കൂൾ വിടുന്നതിനുമായി കാളമണി കിലുക്കിയിരുന്നു. പിന്നീട് കഥകളി ചേങ്ങില ഉപയോഗിച്ചു. തൃക്കേൽ അമ്പലത്തിലെ ചേങ്ങില പൂജാതി സമയത്ത് കൊണ്ടുപോകുമ്പോൾ കാളമണി ഉപയോഗിച്ചു. ഈ മണിക്കിലുക്കത്തിന് മാറ്റമുണ്ടായത് 1949-50 കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഹെഡ്മാസ്റ്റർ ആയിരുന്ന ചങ്ങനാശ്ശേരി വാസുദേവൻ പിള്ള സാറിന്റെ നിർദ്ദേശപ്രകാരം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 1 ചക്രം വീതം പിരിവെടുത്ത് ഇരുമ്പ് കൊണ്ടുള്ള ചേങ്ങില വാങ്ങി. ഹൈസ്കൂൾ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ എസ് കെ വി സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുന്നതിനു വേണ്ടി സർക്കാരിന് നിവേദനം കൊടുക്കുവാൻ നാട്ടുകാർ തീരുമാനിച്ചു. ഇലഞ്ഞിക്കാവിൽ കെ ശ്രീധരൻ മേനോന്റെ നേതൃത്വത്തിൽ വി കെ ശിവരാമൻ നായർ, കളപ്പുരയ്ക്ക് നാരായണൻ നായർ, കണ്ടാരപ്പള്ളിയിൽ അച്ഛൻ, എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ അംഗങ്ങളായി ഒരു സംഘം രൂപീകരിച്ച് സർക്കാരിലേക്ക് പല നിവേദനങ്ങൾ കൊടുത്തിട്ടും ആഗ്രഹം സാധ്യമായില്ല. 1976 കുഴിയിൽ ശിവരാമൻ നായരുടെ വസതിയിൽ ചേർന്ന നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് അന്നത്തെ ഹെഡ്മാസ്റ്റർ ആയിരുന്ന വി എൻ ശ്രീധരൻ സാറിന്റെ നിർദ്ദേശപ്രകാരം കല്ലുവേലിൽ കെ ഹരിദാസിനെയും വി കെ ശിവരാമൻ നായരെയും ചുമതലപ്പെടുത്തി. അവരുടെ കഠിന ശ്രമത്തിന്റെ ഫലമായി ഹൈസ്കൂൾ അനുവദിക്കപ്പെട്ടു. 7ാം ക്ലാസ്സോടുകൂടി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നടക്കുഴിയിൽ പി ടി ഏലിക്കുട്ടി ഹെഡ്മാസ്റ്ററായി ചാർജ് എടുത്തു. ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം 1978 ജൂലൈയിൽ ധനകാര്യവകുപ്പ് മന്ത്രി എസ് വരദരാജ നായർ നിർവഹിച്ചു. 1980 ജൂണിൽ എസ് കെ വി ഹൈസ്കൂളായി പ്രവർത്തനം തുടങ്ങി. പ്രഥമ അധ്യാപകനായി ഇ ജെ കുര്യൻ സ്ഥാനമേറ്റു. 1987 കുര്യൻ സാർ സ്കൂളിൽ നിന്ന് പിരിയുമ്പോൾ എസ് എസ് എൽ സിക്ക് ഉന്നത വിജയവും മികച്ച അച്ചടക്കവുമായി ഉയർന്നു നിന്നു. മികച്ച അധ്യാപകനുള്ള അവാർഡും കുര്യൻ സാർ കരസ്ഥമാക്കി. 1992 സ്കൂളിന്റെ പ്ലാറ്റിന ജൂബിലി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തു. പിന്നീട് എസ് കെ വി ഹൈസ്കൂൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തേണ്ടതിന്റെ ആവശ്യകത പി ടി എക്കും നാട്ടുകാർക്കും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ വിവിധ തല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ നിലവിൽ വന്നു. അക്ഷരങ്ങളിലൂടെ വെളിച്ചം പകർന്ന നീണ്ടൂരിന്റെ വിളക്കുമാടമായ എസ് കെ വി ജി എച്ച് എസ് എസ് എന്ന കലാലയമുത്തശ്ശി 100 വർഷങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. വിദ്യാഭ്യാസ വിചക്ഷണർ, ശാസ്ത്ര പ്രതിഭകൾ, രാഷ്ട്രീയ നേതാക്കൾ, കലാകായിക പ്രതിഭകൾ, എത്രയെത്ര പ്രശസ്തർക്കാണ് ഈ മുത്തശ്ശി ജന്മം കൊടുത്തത്! നീണ്ടൂരിന്റെ അഭിമാനമാണ് ഈ കലാലയം. ഈ ദേശത്തിന്റെ മാനവികതയെ, സംസ്കാരത്തെ, അറിവിനെ, സ്നേഹത്തെ, നന്മയെ ജ്വലിപ്പിച്ചുകൊണ്ട് അണയാദീപമായി പരിണമിച്ചു.